ഹലോ ഫ്രണ്ട്സ്, സിഗ്നൽ സെൻസിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റംസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദ സിസ്റ്റം വിച്ച് ഫോളോസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഈസ് നോൺ ആസ് എ ലീനിയർ സിസ്റ്റം. അതാണ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനെ ഫോളോ ചെയ്യാത്ത സിസ്റ്റം എന്താണോ അതിനെ നമ്മൾ നോൺ ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കും. സോ ലീനിയർ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്നുള്ളത് ഒന്ന് നോക്കാം. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ലോസ്. അതായത് ഫസ്റ്റ് ലോ ഓഫ് അഡിറ്റിവിറ്റി ആൻഡ് ദ സെക്കൻഡ് ലോ ഈസ് ലോ ഓഫ് ഹോമോജിനിറ്റി. ഈ രണ്ട് ലോകളുടെ ഒരു കോമ്പിനേഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇത് പഠിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ഈ ഓരോ ലോസും ലോ ഓഫ് അഡിറ്റിവിറ്റി ആൻഡ് ലോ ഓഫ് ഹോമോജിനിറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് ലോ ഓഫ് അഡിറ്റിവിറ്റി എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് അറിയുള്ളതാണ്, നമ്മൾ ഇതിന് മുമ്പൊക്കെ കണ്ട വീഡിയോസിൽ കണ്ടിരുന്നു, ഒരു സിസ്റ്റത്തിലേക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിസ്റ്റം വൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. സോ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്നുള്ള ഒരു വേർഷനിലാണ്. സോ ഇതേ ഒരു നോളജ് വെച്ചിട്ട് നമ്മൾ ലോ ഓഫ് അഡിറ്റിവിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി. സോ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ്. സോ ഒബ്വിയസ്ലി ആ സിസ്റ്റം നമുക്കൊരു ഔട്ട്പുട്ട് തരും, ദാറ്റ് ഈസ് വൈ വൺ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലോ ഓഫ് അഡിറ്റിവിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം സിസ്റ്റത്തിലേക്ക് തന്നെ സിമിലർലി അനദർ ഇൻപുട്ട് വി ആർ ഗിവിങ് എക്സ് ടു ഓഫ് ടി ടു ദ സെയിം സിസ്റ്റം. സോ നമുക്ക് എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ദ സിസ്റ്റം വിൽ ഗിവ് യു ആൻ ഔട്ട്പുട്ട് വൈ ടു ഓഫ് ടി എന്ന് പറയുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഔട്ട്പുട്ട് വൈ വൺ ഓഫ് ടി ആൻഡ് വൈ ടു ഓഫ് ടി, ഈ രണ്ട് ഔട്ട്പുട്ടുകളും നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒബ്വിയസ്ലി ദറ്റ് ഈസ് വൈ വൺ ഓഫ് ടി പ്ലസ് വൈ ടു ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. നൗ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഒരു സെക്കൻഡ് കണ്ടീഷൻ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ സെയിം മെത്തേഡ് തന്നെ ഒരു സെക്കൻഡ് കണ്ടീഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് നമുക്കിവിടെ ഒരു ഇൻപുട്ട് ഉണ്ട് എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്നതും എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. ഈ രണ്ട് ഇൻപുട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ രണ്ട് ഇൻപുട്ടുകളെയും ആഡ് ചെയ്യാണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെയിം സിസ്റ്റത്തിലേക്ക് ഇതിന് അപ്ലൈ ചെയ്യാണ്. സോ നമുക്കിവിടെ കിട്ടുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ദിസ് ഇസ് എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അതിനുശേഷം നമ്മൾ ഈ സെയിം സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സോ വി വിൽ ബി ഗെറ്റിംഗ് എൻ ഔട്ട്പുട്ട് ലൈക്ക് വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ നമ്മളിതിനു മുമ്പുള്ള വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഔട്ട്പുട്ട് വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് ദർ ആർ ടു പോസിബിലിറ്റീസ്. ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് വൈ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ വൺ ഓഫ് ടി പ്ലസ് വൈ ടു ഓഫ് ടി. ദാറ്റ് ഇസ് നമുക്ക് ഈ മുമ്പ് കണ്ടിട്ടുള്ള ഈ സെയിം ആൻസർ നമുക്ക് ഈ കണ്ടീഷനിൽ വൈ ഡാഷ് ഓഫ് ടിക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന എന്താണ്? ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ വൺ ഓഫ് ടി പ്ലസ് വൈ ടു ഓഫ് ടി. സോ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലോ ഓഫ് അഡിറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആദ്യത്തെ കണ്ടീഷൻ ആണെങ്കിൽ വൈ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വൈ വൺ ഓഫ് ടി പ്ലസ് വൈ ടു ഓഫ് ടി ആണെങ്കിൽ ദിസ് സിസ്റ്റം ഫോളോസ് ലോ ഓഫ് അഡിറ്റിവിറ്റി. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ വൈ ഡാഷ് ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു വൈ വൺ ഓഫ് ടി പ്ലസ് വൈ ടു ഓഫ് ടി, ദെൻ ഇറ്റ് ഡസ് നോട്ട് ഫോളോസ് ലോ ഓഫ് അഡിറ്റിവിറ്റി. ഇതിനാണ് നമ്മൾ ലോ ഓഫ് അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള എന്താണ് ലോ ഓഫ് ഹോമോജിനിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലോ ഓഫ് ഹോമോജിനിറ്റിയും ലോ ഓഫ് അഡിറ്റിവിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ സെയിം കണ്ടീഷൻ തന്നെ നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ എടുക്കുന്നു, ആ സിസ്റ്റത്തിലേക്ക് വി ആർ ഗിവിങ് ആൻ ഇൻപുട്ട് എക്സ് ഓഫ് ടി. ഓക്കെ,
ആ എക്സ് ഓഫ് ടി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സിസ്റ്റം വിൽ ഗിവ് യു ആൻ ഔട്ട്പുട്ട് വൈ ഓഫ് ടി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വൈ ഓഫ് ടിയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഒരു കോയിഫിഷ്യൻ കെ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? കെ ഇൻറ്റു വൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം എക്സ് ഓഫ് ടീനെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ സെയിം മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, നമ്മൾ ആ ഇൻപുട്ട് എക്സ് ഓഫ് ടീനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ ഇൻ ടു എക്സ് ഓഫ് ടി കിട്ടും. ദെൻ വി ആർ ഗിവിങ് ദാറ്റ് ഇൻപുട്ട് ടു ദ സെയിം സിസ്റ്റം ദാറ്റ് വി യൂസ്ഡ് ബിഫോർ. ആ സെയിം സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഇവിടെയും നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഐദർ ഇറ്റ് ഈസ് ഈക്വൽ ടു കെ വൈ ഓഫ് ടി ഓർ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു കെ വൈ ഓഫ് ടി. നേരത്തെ പോലെ തന്നെ ഇഫ് വൈ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ വൈ ഓഫ് ടി ദെൻ ദ സിസ്റ്റം ഫോളോസ് ലോ ഓഫ് ഹോമോജിനിറ്റി. ആൻഡ് ഇഫ് വൈ ഡാഷ് ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു കെ വൈ ഓഫ് ടി ദെൻ ഇറ്റ് ഡസ് നോട്ട് ഫോളോ ലോ ഓഫ് ഹോമോജിനിറ്റി. സോ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ലോകളുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് വന്നിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ലോ ഓഫ് അഡിറ്റിവിറ്റി ആൻഡ് ലോ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ നമ്മളൊരു സിംഗിൾ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. നമുക്കറിയാം എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്താണ്? വൈ വൺ ഓഫ് ടി ആണ്. സിമിലർലി എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് നമുക്ക് തരുന്നത് വൈ ടു ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക? ദാറ്റ് ഈസ് എ വൺ എന്ന് പറയുന്നത് നമ്മളുടെ കോയിഫിഷ്യൻ്റ് ആണ്. നമ്മൾ മറ്റേതിൽ കെ യൂസ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ എ വൺ ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു ഈസ് ഓൾസോ അനദർ കോയിഫിഷ്യൻ. എക്സ് ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന് ലീനിയർ സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ നമ്മൾ നോൺ ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പതിവ് പോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഇൻ ടു സൈൻ ഓഫ് ടി. നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് എക്സാമ്പിളാണ്. സോ ഇതിൻ്റെ ലീനിയാരിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഇവിടെ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സൈൻ ടി ആണ്. സോ നമ്മളിതിനെ രണ്ട് രീതിയിലുള്ള ഇൻപുട്ടുകളാക്കി മാറ്റുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വൈ വൺ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വേണം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് സൈൻ ടി. സിമിലർലി വി വാണ്ട് വൈ ടു ഓഫ് ടി. അതേസമയത്ത് നമുക്ക് ഇൻപുട്ടിലും എക്സ് ടു ഓഫ് സൈൻ ടി. ഇങ്ങനെ രണ്ട് ഇൻപുട്ടുകളാണ് നമുക്ക് കിട്ടുക. സോ ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു എ വൺ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതങ്ങനെ തന്നെ എഴുതുന്നു. വൈ വൺ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എക്സ് വൺ ഓഫ് സൈൻ ടി. സിമിലർലി വൈ ടു ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എ ടു എക്സ് ടു ഓഫ് സൈൻ ടി. സോ നമ്മുടെ ഫസ്റ്റ് ടേം നമുക്കിവിടെ കിട്ടി. ദാറ്റ് ഈസ് എ ആർ എച്ച് എസ് വാല്യൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ടേം എൽ എച്ച് എസ് വാല്യൂ എന്താണ്? വിച്ച് വിൽ ഗിവ് യു എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എക്സ് വൺ ഓഫ് ടി. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇൻപുട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻപുട്ട് തമ്മിലിവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിസ്റ്റമാണ് നമുക്ക് വൈ വൺ ഓഫ് ടി തരുന്നത്. വൈ വൺ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൺ ഓഫ് സൈൻ ടി ആണ്. സോ എക്സ് വൺ ഓഫ് ടീനെ എക്സ് വൺ ഓഫ് സൈൻ ടി ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സെയിം എക്സ് വൺ ഓഫ് സൈൻ ടി
സിമിലർലി എ ടു എക്സ് ടു ഓഫ് സൈൻ ടി. സോ ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻസും ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദീസ് ആർ ബോത്ത് സെയിം. സെയിം ആയതുകൊണ്ട് തന്നെ ദ ഗിവൺ സിസ്റ്റം ഈസ് ലീനിയർ സിസ്റ്റം. ഓക്കെ, ഇതുപോലെ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ നമുക്ക് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി സ്ക്വയർ ആണ്. സോ ഇതിനും സെയിം പോലെ തന്നെ നമുക്ക് വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ടാവും. വൈ വൺ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് ടി സ്ക്വയർ, അത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, വൈ ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ടു ഓഫ് ടി സ്ക്വയർ. സോ ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു, ദാറ്റ് ഇസ് എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി, അതാണ് നമ്മുടെ ആർ എച്ച് എസ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ആദ്യം ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ വൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ദെൻ എക്സ് വൺ ഓഫ് ടി സ്ക്വയർ പ്ലസ് എ ടു എന്ന് പറയുന്നത് അനദർ കോൺസ്റ്റന്റ്, എക്സ് ടു ഓഫ് ടി സ്ക്വയർ. സിമിലർലി എൽ എച്ച് എസ് വാല്യൂ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി, അതായത് ഇൻപുട്ട് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. സോ ഇതിൻ്റെ കേസിൽ എന്താണ്, ഇൻപുട്ടിൽ നമ്മൾ ആഡ് ചെയ്തതിന് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് ചെയ്യുന്ന എന്താണ്, എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വൈ വൺ ഓഫ് ടി കിട്ടുന്നു. വൈ വൺ ഓഫ് ടി എന്ന് പറയുന്ന എന്താണ്? എക്സ് വൺ ഓഫ് ടി സ്ക്വയർ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു എ വൺ എക്സ് വൺ ഓഫ് ടി സ്ക്വയർ പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷനും നോക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ആർ സെയിം. സോ ദ ഗിവൺ സിസ്റ്റം ഈസ് എ ലീനിയർ സിസ്റ്റം. ഓക്കെ, ഈ രണ്ട് സിസ്റ്റം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ അവിടെ ചെയ്തിട്ടുള്ള എന്താണ്, നമ്മൾ ആ ടൈമിനെ ഒന്ന് സ്കെയിൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, സൈൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ആ ടൈമിനെ നമ്മൾ സ്കെയിൽ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഈ ടൈം സ്കെയിലിംഗ് നടന്ന സമയത്ത് നമുക്ക് രണ്ട് കേസിലും നമുക്ക് ലീനിയർ ആയിട്ടാണ് രണ്ട് സിസ്റ്റവും കിട്ടിയിട്ടുള്ളത്. സോ അതിൻ്റെ മീനിങ് എന്തായിരുന്നു? നമുക്ക് ഒരു ടൈം സ്കെയിലിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ സിസ്റ്റത്തിൻ്റെ ലീനിയാരിറ്റിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്താം, ദാറ്റ് ഈസ് സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടൈം സ്കെയിലിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാം, ടൈം നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം എങ്ങനെയാണ്? വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻ ടു എക്സ് ഓഫ് ടി. സോ ഇവിടെ ടി എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ആണ് നമുക്കവിടെ വന്നിട്ടുള്ളത്. സോ ഇത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് നേരത്തെ പോലെ രണ്ട് ഇക്വേഷൻസ് എഴുതാം. ദാറ്റ് ഇസ് വൈ വൺ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻ ടു എക്സ് വൺ ഓഫ് ടി. ഇവിടെ എക്സ് വണ്ണിൽ മാത്രം വരുന്നത് നമുക്ക് ഔട്ട്പുട്ടിലാണ് നമ്മളത് കൊടുക്കുന്നത്. സിമിലർലി വൈ ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻ ടു എക്സ് ടു ഓഫ് ടി. ഇവിടെ ചേഞ്ച് വന്നത് എക്സ് വൺ ഓഫ് ടി ആൻഡ് എക്സ് ടു ഓഫ് ടിയിലാണ്. ടിയിലൂടെ ചേഞ്ച് വരില്ല, കാരണം ഈ ടി എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റം കൊടുക്കുന്നതാണ്. സോ ഇതായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇൻപുട്ടുകളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി. ഇതെന്തായിരിക്കും നമുക്ക് കിട്ടുക? എ വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, വൈ വൺ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഇൻ ടു എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു ടി ഇൻ ടു എക്സ് ടു ഓഫ് ടി. സോ ഇതിനെ വേണമെങ്കിൽ ടി നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി എന്ന് നമുക്കതിനെ എഴുതാം. സിമിലർലി നമ്മൾ സെക്കൻഡ് കേസ് നോക്കുകയാണ്. സെക്കൻഡ് കേസ് എന്താ വരിക? എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി. സോ ഇൻപുട്ട് സൈഡിൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുക? എക്സ് വൺ ഓഫ് ടി
പ്ലസ് എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻപുട്ടിനകത്തേക്ക് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് വരുന്ന ടി എന്ന് പറയുന്ന ടേം അത് സിസ്റ്റമാണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഓൺലി എക്സ് വൺ ഓഫ് ടി ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് ടി മാത്രമാണ്. പിന്നീട് അതിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് സിസ്റ്റം കൊണ്ടുവരുന്നതാണ്. സോ സിമിലർലി ഇതേ കേസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ വൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, ടി ഇൻറ്റു എക്സ് വൺ ഓഫ് ടി നമുക്കവിടെ കിട്ടുന്നു, പ്ലസ് എ ടു ടി ഇൻറ്റു എക്സ് ടു ഓഫ് ടി നമുക്കവിടെ കിട്ടുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു ടി നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി. സോ ഇവിടെ നമുക്ക് ഈ ഒരു ടി എന്ന് പറയുന്ന ചേഞ്ച് സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനും നമ്മൾ നോക്കിയിട്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ദിസ് ആർ സെയിം ഇക്വേഷൻസ്. സോ ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദ സിസ്റ്റം ഈസ് എ ലീനിയർ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് പ്രോബ്ലം നോക്കാം. ദറ്റ് ഇസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി ഇൻ ടു എക്സ് ഓഫ് ടി. സെയിം കേസ് തന്നെ, ദറ്റ് ഇസ് വൈ വൺ ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി ഇൻ ടു എക്സ് വൺ ഓഫ് ടി. സിമിലർലി ഫോർ എക്സ് ടു ഓഫ് ടി, വൈ ടു ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി ഇൻ ടു എക്സ് ടു ഓഫ് ടി. സോ ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ എഴുതുകയാണ്, ദാറ്റ് ഈസ് എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു എ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഫസ്റ്റ് ടേം എന്താണ് സൈൻ ടി എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു സൈൻ ടി എക്സ് ടു ഓഫ് ടി. ഇതിനകത്ത് നിന്ന് നമുക്ക് സൈൻ ടി വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം, എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി നമുക്കവിടെ കിട്ടുന്നു, ഹോൾ ബ്രാക്കറ്റ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി. ഈ സൈൻ ടി എന്ന് പറയുന്നത് സിസ്റ്റം കൊടുക്കുന്ന ചേഞ്ച് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കവിടെ വലിയ രീതിയിൽ ചേഞ്ച് വരില്ല. സോ എ വൺ സൈൻ ടി എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു സൈൻ ടി എക്സ് ടു ഓഫ് ടി. സോ ഇതിനകത്ത് നമ്മൾ സൈൻ ടി ഈക്വൽ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സെയിം ആയിട്ട് വരും. സോ ദിസ് ഈസ് ഓൾസോ എ ലീനിയർ സിസ്റ്റം. സോ ഈ പ്രീവിയസ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ടി എന്ന് പറയുന്നത് ഒരു കോയിഫിഷ്യൻ്റ് ആണ്, അതുപോലെ ഇവിടെ സൈൻ ടി എന്ന് പറയുന്നത് വേറൊരു കോയിഫിഷ്യൻ്റ് ആണ്. സോ തന്നിരിക്കുന്ന ഇൻപുട്ടിൻ്റെ കൂടെ കോയിഫിഷ്യൻസ് ആഡ് ചെയ്ത സമയത്തും നമ്മുടെ സിസ്റ്റം ലീനിയാരിറ്റി അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എത്തിയിട്ടുള്ള സെക്കൻഡ് കൺക്ലൂഷൻ ആണ്, ദ സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ് ഓഫ് ദ കോയിഫിഷ്യൻ യൂസ്ഡ്. അത് ടൈം റിലേറ്റഡ് ആണെങ്കിലും അതല്ല കോൺസ്റ്റന്റ് ആണെങ്കിലും നമുക്ക് ഒരു കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ദ സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ് ഓഫ് ദാറ്റ്. സോ ഇതുപോലെയുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഉപകാരപ്പെടും. സോ അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദാറ്റ് ഇസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് ടി. സോ ഇവിടെ നമുക്ക് എന്താ കാണുന്നത്, ലോഗ് ടി എന്ന് പറയുന്ന ഒരു ടൈം സ്കെയിലിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ടൈം സ്കെയിലിംഗ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തിയ കൺക്ലൂഷൻ എന്തായിരുന്നു, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടൈം സ്കെയിലിംഗ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ലീനിയർ സിസ്റ്റം. സോ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം, വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻ ടു x ഓഫ് ടി. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയാലും നമുക്ക് കാണാം ഇവിടെ ഒരു കോയിഫിഷ്യൻ വാല്യൂ ആണ് വരുന്നത്. ഇൻ കേസ് ഇവിടെ ടി ഇല്ലെങ്കിലും അതൊരു കോയിഫിഷ്യൻ്റ് ആണ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ടൈം വേരിയബിൾ. സോ ഈ ഒരു വാല്യൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു കോയിഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം, ദിസ് ഇസ് എ ലീനിയർ സിസ്റ്റം. സോ ഇതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ ടൈം സേവ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാവുന്നതാണ്. സോ അതേസമയത്ത് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതിന് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്ത ട്രഡീഷണൽ വേ ആയിട്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ തിയറത്തിനെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് സോ ആ ഒരു ട്രഡീഷണൽ വേയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് മാർക്സ് കിട്ടുള്ളൂ. സോ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, the seventh problem is y of t is equal to x square of t.
ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മളുടെ സാധാരണ ട്രഡീഷണൽ വേ വെച്ച് തന്നെ നമുക്ക് നോക്കാം. നമുക്കറിയാം നമുക്കതിനെ രണ്ട് ടേം ആയിട്ട് കൊണ്ടുവരാം. വൈ വൺ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ ഓഫ് ടി, സിമിലർലി വൈ ടു ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ ഓഫ് ടി. സോ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ആ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രൂവ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ് ഇസ് എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതിനെന്താ കിട്ടുക? എ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എ വൺ എക്സ് വൺ സ്ക്വയർ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു സ്ക്വയർ ഓഫ് ടി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി. ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കറിയാം ഇവിടെ എക്സ് വൺ സ്ക്വയർ ഓഫ് ടി ആൻഡ് എക്സ് ടു സ്ക്വയർ ഓഫ് ടി ആണ് കിട്ടുന്നത്. സോ നമ്മൾ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിസ്റ്റമാണ് നമുക്ക് തരുന്നത് എന്ത്? വൈ വൺ ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ ഓഫ് ടി. സോ ഇവിടെ എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നതിന് പകരം സെക്കൻഡ് കേസിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ എക്സ് വൺ ഓഫ് ടി ആൻഡ് എക്സ് ടു ഓഫ് ടി ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് കൊടുക്കുന്നത്. സോ സിസ്റ്റമാണ് അതിനെ സ്ക്വയർ ചെയ്ത് നമുക്ക് തരുന്നത്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടുക? സോ നമുക്ക് അവിടെ കിട്ടുക എന്താണ്? എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി നമ്മളവിടെ ചെയ്യുന്നു. ഇതിനെ ഹോൾ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് നമ്മളുടെ സിസ്റ്റം തരുക. സോ ഇതെന്തായിരിക്കും? വിച്ച് വിൽ ബി ഈക്വൽ ടു എ വൺ സ്ക്വയർ എക്സ് വൺ സ്ക്വയർ ഓഫ് ടി പ്ലസ് എ ടു സ്ക്വയർ എക്സ് ടു സ്ക്വയർ ഓഫ് ടി പ്ലസ് ടു എ വൺ എ ടു എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി. ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് കണ്ടീഷനിൽ കിട്ടുക. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഇസ് നോട്ട് സെയിം. സോ ഇത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് ഫോളോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഇസ് നോൺ ലീനിയർ സിസ്റ്റം. സോ എന്തുകൊണ്ടാണ് നമുക്കിവിടെ ലീനിയാരിറ്റി ഫോളോ ചെയ്യാത്തതെന്ന് മനസ്സിലായല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കവിടെ അങ്ങനെ വരുന്നത്. സോ ഇതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എയ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടു ടി പ്ലസ് എക്സ് ഓഫ് ടി. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ സെയിം കേസ് നമുക്കിവിടെ നോക്കാം. നമുക്ക് വൈ വൺ ഓഫ് ടി എന്തായിരിക്കും കിട്ടുക? 2t plus x1 of t. Similarly, y2 of t is equal to 2t plus x2 of t. ഈ രണ്ട് ഇൻപുട്ട് ആണ് നമുക്ക് അവിടെ കിട്ടുക. സോ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യാണ്. ദാറ്റ് ഇസ് എ വൺ വൈ വൺ ഓഫ് ടി പ്ലസ് എ ടു വൈ ടു ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? എ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എ വൺ വൈ വൺ ഓഫ് ടി എന്താ? 2t plus x1 of t പ്ലസ് സെക്കൻഡ് ടേം എ ടു വൈ ടു ഓഫ് ടി എന്താ? ടു ടി, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ടു ടി പ്ലസ് എക്സ് ടു ഓഫ് ടി. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് എ വൺ ടു ടി പ്ലസ് എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു ടു ടി പ്ലസ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കും നമുക്ക് കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു എ വൺ x1 of t plus a2 x2 of t. അതാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇൻപുട്ടിനെ നമ്മൾ സം ചെയ്തതിനു ശേഷം സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് കേസ് നമ്മൾ നോക്കാം. ദാറ്റ് ഇസ് എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വൈ വൺ ഓഫ് ടി ആണ്. വൈ വൺ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടു ടി പ്ലസ് എക്സ് വൺ ഓഫ് ടി ആണ്. സോ ഇവിടെ നമുക്ക് ടു ടി എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ടേം ആണ്. ദാറ്റ് ഇസ് ആഡഡ് ബൈ ദ സിസ്റ്റം. സോ ഇവിടെ നമ്മൾ എക്സ് വൺ ഓഫ് ടി കൊടുക്കുന്നതിന് പകരം എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ടു ടി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടേം സിസ്റ്റം ആഡ് ചെയ്ത് തരികയാണ് ചെയ്യുക. സോ നമുക്കവിടെ ആൻസർ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ദാറ്റ് ഇസ് ടു ടി പ്ലസ് എ വൺ എക്സ് വൺ ഓഫ് ടി പ്ലസ് എ ടു എക്സ് ടു ഓഫ് ടി. ഇങ്ങനെയുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സെയിം. സോ the given system is non-linear
സിസ്റ്റം. സോ ഈ എക്സാമ്പിൾസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിസ്റ്റം ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് കണ്ടുപിടിക്കാവുന്ന വേണം. സോ ഇതുപോലെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്കിപ്പോൾ ലാസ്റ്റ് രണ്ട് പ്രോബ്ലംസ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ എന്താ സംഭവിച്ചത്, ആദ്യം എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു, അതുപോലെ സെക്കൻഡിൽ നമുക്ക് കോഎഫിഷ്യന്റ് അല്ല വന്നത്, നമുക്കൊരു എക്സ്ട്രാ കോൺസ്റ്റന്റ് ടേം നമ്മളവിടെ ആഡ് ഓർ സബ്ട്രാക്ട് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ടു ടിക്ക് വരും, ടു ടി പ്ലസിന് വരും, ടു ടി മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ കിട്ടുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നോൺ ലീനിയർ സിസ്റ്റം തന്നെ ആയിരിക്കും. സോ ഈ പ്രോബ്ലത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം. എന്താണ്, ഇഫ് എനി ആഡർ ഓർ സബ്ട്രാക്റ്റഡ് ടേം അതർ ദാൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ഓഫ് ടി ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് ടി ആണ്, ഈസ് അവൈലബിൾ ഇൻ ദ സിസ്റ്റം റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ആഡർ ഓർ സബ്ട്രാക്റ്റഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കണ്ടിട്ടുള്ള പോലെ ടു ടി എന്ന് പറയുന്ന ടേം, അത് പ്ലസ് ആവാം മൈനസ് ആവാം, ദാറ്റ് ഈസ് അതർ ദാൻ ദ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, എക്സ് ഓഫ് ടി അല്ലെങ്കിൽ വൈ ഓഫ് ടി അല്ലാതെ വരുന്ന ഏതെങ്കിലും ഒരു ആഡർ ഓർ സബ്ട്രാക്റ്റഡ് ടേം is available in the system relationship, then the system will be non-linear. ഇതുപോലെ എന്തെങ്കിലും ഒരു ആഡർ ഓർ സബ്ട്രാക്റ്റഡ് ടേം വരികയാണെങ്കിൽ അത് സിസ്റ്റത്തിന് ഒരു നോൺ ലീനിയർ സിസ്റ്റം ആക്കും. സോ നമുക്കിവിടെ മൂന്ന് കൺക്ലൂഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്, സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടൈം സ്കെയിലിംഗ്. സിമിലർലി സിസ്റ്റം ലീനിയാരിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോഫിഷ്യൻ യൂസ്ഡ്. And the last one, if any adder or subtracted term other than the input and output is available in the system relationship, then the system will be non-linear. So, ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ക്വസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ഗുഡ് ബൈ.